എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സ്വപ്നം ഒരു ഗവൺമെൻറ് ജോലി സ്വന്തമാക്കുക എന്നുള്ളതാണ്. ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത് അടുക്കും ചിട്ടയോടും കൂടിയിട്ടുള്ള പഠനമാണ്. അതിന് നമ്മൾ ആദ്യം സിലബസ് അറിഞ്ഞുകൊണ്ട് പഠിക്കണം. ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് മലയാളം എന്ന വിഷയത്തിൻ്റെ സിലബസാണ്. പ്രധാനമായിട്ടും ഇതിനെ രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് വിഭജിക്കാം. ഒന്ന് വ്യാകരണം, മറ്റേത് സാഹിത്യം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ വ്യാകരണത്തിൻ്റെ സിലബസാണ് നോക്കുന്നത്. ഏറ്റവും അധികം ചോദ്യങ്ങൾ വരുന്നത് ഈ ഒരു പാർട്ടിൽ നിന്നാണ്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ടോപ്പിക് നാമം, അതിന് തന്നെ സബ് ഡിവിഷൻസ് ഉണ്ട്, നാമവിഭാഗങ്ങൾ. നാമം എന്താണെന്ന് സാമാന്യമായിട്ട് പറഞ്ഞു വയ്ക്കാം. എന്തിൻ്റെയും പേരായ ശബ്ദത്തെയാണ് നമ്മൾ നാമം എന്ന് പറയുന്നത്. ഓരോ വ്യക്തികൾക്കും പേരുണ്ട്, സ്ഥലങ്ങൾക്ക് പേരുകളുണ്ട്, ഓരോ സാധനങ്ങൾക്കും പേരുകളുണ്ട്. അപ്പോൾ പേരായ ശബ്ദത്തെയാണ് നാമം എന്ന് പറയുന്നത്. ഈ നാമത്തെ തന്നെ പല രീതിയിൽ വിഭജിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പ്രത്യേകമായിട്ടൊരു ടോപ്പിക്കായിട്ട് എടുക്കും. ഈ ഒരു ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സാമാന്യമായിട്ട് ഈ സിലബസിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി നാമത്തോട് ചേർന്ന് വരുന്ന ടോപ്പിക്കുകളാണ് ലിംഗം, വചനം, വിഭക്തി. ലിംഗം എന്ന് പറയുന്നത് നമ്മളൊരു നാമം എഴുതുന്ന സമയത്ത് അത് പുല്ലിംഗത്തെയാണോ അല്ലെങ്കിൽ സ്ത്രീലിംഗത്തെയാണോ നപുംസക ലിംഗത്തെയാണോ സൂചിപ്പിക്കുന്നത് എന്ന് കാണിക്കുന്നതാണ്. നമ്മൾ ഇങ്ങനെ പറയുന്നതിനേക്കാളും നല്ലത് ഇപ്പം ഞാനൊരു നാമം എഴുതുകയാണ്, മണ്ടൻ. ഈ മണ്ടൻ എന്നുള്ള പദം ഏത് ലിംഗത്തെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്ക് വായിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്നുണ്ട് അത് പുല്ലിംഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. അൺ എന്നുള്ള പ്രത്യയമാണ് അതിനായിട്ട് ചേർത്തിട്ടുള്ളത്. അപ്പം ലിംഗം നമ്മൾ ഈ പദം എഴുതുന്ന സമയത്ത് അത് പുല്ലിംഗത്തെയാണോ അല്ലെങ്കിൽ സ്ത്രീലിംഗത്തെയാണോ നപുംസക ലിംഗത്തെയാണോ സൂചിപ്പിക്കുന്നത് എന്നത് കാണിക്കുന്ന ശബ്ദത്തെയാണ് ലിംഗം എന്ന് പറയുന്നത്. ഇത് നാമത്തോടാണ് ചേർന്ന് വരുന്നത്. അടുത്തത് വചനമാണ്. വചനം നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക, സിംഗുലർ പ്ലൂറൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഏകവചനം ബഹുവചനം എന്ന് പറയാം. ഈ ഏകവചനം ബഹുവചനം നമ്മളിപ്പോൾ ഈ മണ്ടൻ എന്നുള്ള വേർഡ് എഴുതുന്ന സമയത്ത് ഇത് ഏത് ലിംഗ ഏത് വചനത്തെയാണ് സൂചിപ്പിക്കുന്നത്? മണ്ടൻ എന്നുള്ളത് ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരാളെയാണ് സൂചിപ്പിക്കുന്നത്, അത് ഏകവചനത്തിലാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലെ നാമത്തോട് ചേർന്ന് വരുന്നത് അത് എണ്ണത്തെ കാണിക്കുന്നു, അതായത് ഒരാളാണോ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളാണോ എന്ന് കാണിക്കുന്നതിനെയാണ് വചനം എന്ന് പറയുന്നത്. അടുത്തത് വിഭക്തി, ഇതും നാമത്തോട് ചേർന്ന് വരുന്നതാണ്. ഞാനിവിടെ രണ്ട് പദങ്ങൾ എഴുതുകയാണ്, കുട്ടി, അമ്മ. ഇങ്ങനെ രണ്ട് പദങ്ങൾ എഴുതുന്ന സമയത്ത് ഒരിക്കലും ഒരർത്ഥവും കിട്ടുന്നില്ല. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം വേണം. ആ ഒരു ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുട്ടിയുടെ അമ്മ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരു അർത്ഥം കിട്ടുന്നുണ്ട് അല്ലേ. കുട്ടിയുടെ അമ്മ എന്ന് പറയുന്ന സമയത്ത് ഒരർത്ഥം കിട്ടുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നാമത്തോട് കൂടി ചേർക്കുന്ന ചില ശബ്ദങ്ങളെയാണ് നമ്മൾ വിഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ നാമത്തോട് ചേർന്ന് വരുന്ന മൂന്ന് കാര്യങ്ങളാണ് ലിംഗം, വചനം, വിഭക്തി എന്നിവ. ഇനി അടുത്തത് ക്രിയയാണ്. ക്രിയയ്ക്ക് തന്നെ പല വിഭാഗങ്ങളുമുണ്ട്. ഇംഗ്ലീഷിൽ ഇതിന് വെർബ് എന്നാണ് പറയുന്നത്. ഒരാളുടെ പ്രവൃത്തിയെ കുറിക്കുന്ന, ഇപ്പോൾ നമുക്ക് നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു ക്രിയ ചെയ്യും, സംസാരിക്കുന്നതും പഠിപ്പിക്കുന്നതും ഓടുന്നതും നടക്കുന്നതും ഇതെല്ലാം എന്താണ്, ഓരോ ക്രിയകളാണ്. അപ്പം ഇതാണ് ക്രിയ എന്ന് പറയുന്നത്. ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദത്തെയാണ് ക്രിയ എന്ന് പറയുന്നത്. ഈ ക്രിയയെ പല രീതിയിൽ വിഭജിച്ചിട്ടുണ്ട്. അതാണ് ക്രിയാവിഭാഗങ്ങൾ. ഇനി തദ്ധിതം. നേരത്തെ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ നമുക്ക് കുറച്ച് പരിചിതമാണ്. നാമം, ലിംഗം, വചനം, വിഭക്തി, ക്രിയ എന്നൊക്കെ പറയുന്നത് നമുക്ക് പരിചയമുള്ള വാക്കുകളാണ്. പക്ഷേ ഈ തദ്ധിതം എന്ന് പറയുന്നത് വ്യാകരണപരമായിട്ടുള്ളൊരു ടെക്നിക്കൽ ടേമാണ്. എന്താണ് ഈ തദ്ധിതം എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാമത്തിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷണത്തിൽ നിന്നോ ഉണ്ടാക്കിയെടുക്കുന്ന ശബ്ദത്തെയാണ് തദ്ധിതം എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് കുട്ടി എന്നുള്ളത് എന്താണ്? ഒരു നാമമാണ്. ഈ കുട്ടി എന്നതിനോട് തം എന്നുള്ളത് ചേർക്കുന്ന സമയത്ത് കുട്ടിത്തം എന്നൊരു വാക്കുണ്ടാവുന്നു. ഇതെന്തിനു ഉദാഹരണമാണ്? തദ്ധിതത്തിന് ഉദാഹരണമാണ്. അപ്പോൾ നാമത്തിൽ നിന്നോ വിശേഷണത്തിൽ നിന്നോ ഉണ്ടാക്കിയെടുക്കുന്ന ശബ്ദത്തെയാണ് തദ്ധിതം എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ചിഹ്ന വ്യവസ്ഥയെക്കുറിച്ചാണ്.
ചിഹ്നവ്യവസ്ഥ എന്താണ് ചിഹ്നങ്ങൾ എന്നുള്ളത് നമുക്കറിയാം അല്ലേ. നമ്മൾ എഴുതുന്ന സമയത്ത് ഒട്ടും ശ്രദ്ധയില്ലാതെ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഫുൾ സ്റ്റോപ്പ്, കോമ, കോളൻ, സെമിക്കോളൻ. ഇത് എവിടെയാ പ്രയോഗിക്കേണ്ടതെന്ന് പോലും നമുക്ക് അറിയില്ല. അപ്പോൾ ഇതിനൊക്കെ മലയാളത്തിന് ഓരോരോ പേരുകളുണ്ട് അല്ലെ. അത് മാത്രമല്ല, അത് എവിടെയെല്ലാമാണ് പ്രയോഗിക്കേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് ചിഹ്ന വ്യവസ്ഥ എന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത്. അടുത്തത് ശൈലികളും ഒറ്റപ്പദങ്ങളും. ഓക്കെ, ശൈലി, ഞാനൊരു ശൈലി പറയാം. അതിൻ്റെ അർത്ഥം എന്താണ്? ഇല്ലത്തെ പൂച്ച എന്നുള്ളത് ഒരു ശൈലിയാണ്. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എല്ലായിടത്തും കയറി ഇറങ്ങുന്ന ആൾ എന്നതാണ് ഇല്ലത്തെ പൂച്ച എന്നുള്ള ശൈലിയുടെ അർത്ഥമായിട്ട് വരുന്നത്. ഇതുപോലെ തന്നെ ഒരുപാട് ശൈലികൾ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്തത് ഒറ്റപ്പദമാണ്. വിദ്യാർത്ഥി എന്നുള്ള പദം ഒരൊറ്റ പദമാണ്. എന്താണ് അതിനെ വിഗ്രഹിച്ചെഴുതുന്ന സമയം നമുക്ക് കിട്ടുന്നത്? വിദ്യാർത്ഥിക്കുന്നവൻ, അതായത് അറിവ് ആഗ്രഹിക്കുന്ന ഒരാളെ കുറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒറ്റ പദമാണ് വിദ്യാർത്ഥി. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജിജ്ഞാസ എന്നുള്ള പദം, അറിയാനുള്ള ആഗ്രഹം എന്നുള്ളതാണ് ജിജ്ഞാസ എന്ന ഒറ്റ പദത്തിന് അർത്ഥമായിട്ട് വരുന്നത്. ഇത്തരത്തിൽ ഒരുപാട് ശൈലികളും ഒറ്റപ്പദങ്ങളും മലയാളത്തിലുണ്ട്. സാമാന്യമായിട്ട് അത് പരിചയപ്പെടുക, അല്ലെങ്കിൽ അത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചിലത് മാത്രമാണ് കുറച്ച് പരിചിതമല്ലാത്ത ശൈലികളും ഒറ്റപ്പദങ്ങളൊക്കെ വരുന്നത്. മറ്റ് നമ്മൾ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ശൈലികളും പ്രയോഗങ്ങളും അവയുടെ അർത്ഥങ്ങളുമാണ് ഈ ഒരു വിഭാഗത്തിൽ പഠിക്കാനുള്ളത്. അടുത്തത് അർത്ഥം, അർത്ഥവ്യത്യാസം, വിപരീതം. ഇത് ഒരു പദം തരും, അതിന് സമാനമായിട്ട് അർത്ഥമുള്ള പദങ്ങൾ ഉണ്ടാവും അല്ലേ. അതിൻ്റെ പര്യായങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പര്യായങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഒരേ അർത്ഥത്തിലുള്ള രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ വിപരീത ഓപ്പോസിറ്റ്. അപ്പോൾ നന്മ എന്നുള്ളത് തിന്മയാണ്, അതുപോലെയുള്ള ഓപ്പോസിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് വാക്യശുദ്ധിയാണ്. നമ്മളെല്ലാവരും മലയാളികളാണ്, പക്ഷേ എത്രത്തോളം ആളുകൾക്ക് കൃത്യമായിട്ട് മലയാളം ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല എങ്ങനെയാണ് യഥാർത്ഥത്തിൽ മലയാളം ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഐ സോ എ ഗേൾ എന്നുള്ളത് ഒരു സെൻറ്റൻസാണ്, ഇംഗ്ലീഷിലുള്ള ഒരു സെൻറ്റൻസാണ്. ഇത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ എഴുതുക? ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു. ഈ വാക്യത്തിൽ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? ഇല്ല, ഒരു പ്രശ്നവും തോന്നുന്നില്ല. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന കാര്യമാണ് ഞാനൊരു പെൺകുട്ടിയെ കണ്ടു, ഞാനൊരു കിളി കണ്ടു. നമുക്ക് അങ്ങനത്തെ ഒരു പാട്ട് തന്നെ ഉണ്ട്, ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ നമ്മൾ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് തന്നെയുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു എന്നുള്ള ഈ ഒരു പദം നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഇംഗ്ലീഷ് അധികമായിട്ട് ഉപയോഗിച്ചത് കൊണ്ട് വന്നു പോയതാണ്. അതായത് ഈ എ എന്നുള്ളതിൻ്റെ ട്രാൻസ്ലേഷനായിട്ട് നമ്മൾ ഉപയോഗിച്ച് വന്നതാണ് ഒരു. ഇപ്പം എല്ലായിടത്തും നോക്കിയാലും ഈ ഒരു കാണും. എന്ത് പറഞ്ഞാൽ മതി? ഞാൻ പെൺകുട്ടിയെ കണ്ടു, അല്ലെങ്കിൽ ഞാൻ കിളിയെ കണ്ടു എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ എല്ലായിടത്തും എന്ത് വരുന്നുണ്ട്? ഒരു എന്നുള്ള പദം ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി അടുത്തത് പദശുദ്ധി. പദശുദ്ധി, ഇതിന് ഞാൻ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. അതായത് എപ്പോഴും വരുന്നതാണ് കവിയിത്രി, കവയത്രി, കവിയത്രി, കവയിത്രി. ഇതിലുള്ള ശരിയായിട്ടുള്ള പ്രയോഗം ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം എപ്പോഴും കാണുന്നതാണ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രയോഗം? അതായത് കവി എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് ചോദിക്കുന്നത്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? കവയിത്രി. ഇതാണ്
യഥാർത്ഥ രൂപം. പക്ഷെ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇതുപോലുള്ള ഒരുപാട് വാക്കുകളുണ്ട്, ഇത് അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. അപ്പൊ ഈ രീതിയിൽ ഒരുപാട് പദങ്ങൾ തന്നിട്ട് അതിന് ശരിയായത് തിരഞ്ഞെടുക്കാൻ വരുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് സന്ധി സമാസം. ഓക്കെ, എന്താണ് സന്ധി? സന്ധിയിൽ നിന്നാണ് വ്യാകരണത്തിലെ ഏറ്റവും അധികം ചോദ്യങ്ങൾ വരുന്നത്, സമാസവും അതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ പലർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് സന്ധിയെക്കുറിച്ച് പറയാറുള്ളത്. നാല് വിധം സന്ധികളുണ്ട്, അവയൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ റൂൾസാണ് ഉപയോഗിക്കുന്നുള്ള കാര്യങ്ങളാണ് ഈ സന്ധി എന്ന പാട്ടിൽ പഠിക്കാനുള്ളത്. അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. തല പ്ലസ് കെട്ട്, ഇത് നമ്മൾ എഴുതുക തലക്കെട്ട് എന്നാണ്. രണ്ട് പദങ്ങൾ കൂടി ചേരുന്ന സമയത്ത് കൂടിച്ചേരുന്ന വർണ്ണങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നുള്ളതാണ് സന്ധിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ രണ്ട് പദങ്ങൾ നമ്മൾ കൂട്ടി എഴുതി. കൂട്ടി എഴുതുന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിച്ചത്? ഈ കാ എന്നുള്ളത് ഇരട്ടിച്ചു വന്നു അല്ലേ. ഈ രണ്ട് വർണ്ണങ്ങളിൽ കാ എന്നുള്ളത് ഇരട്ടിച്ചു വന്നു. ഈ ഇരട്ടിപ്പ് സംഭവിക്കുകയാണെങ്കിൽ ഇതിനെ ദ്വിത്വസന്ധി എന്നാണ് പറയാം. ദ്വിത്വസന്ധി, ഇത് സന്ധിയുടെ നാല് വിഭാഗങ്ങളിൽ ഒന്ന് മാത്രമാണ്. അതായത് രണ്ട് പദങ്ങൾ കൂടിച്ചേരുന്ന സമയത്ത് ആ കൂടിച്ചേരുന്ന വർണ്ണങ്ങൾക്കിടയിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ നാലായി തിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ സംഭവിച്ചത് ദ്വിത്വസന്ധിയാണ്, ദ്വിത്വമാണ്, അതായത് ഇരട്ടിപ്പാണ് സംഭവിച്ചത്. ഇതാണ് സന്ധിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. നാല് സന്ധികളെ പറ്റി പഠിക്കാനുണ്ട്. ആ സന്ധികൾ എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ അവയെ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണ് എന്നതിന് അടിസ്ഥാനമായിട്ടാണ് ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത്. അടുത്തത് സമാസമാണ്, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദം തലവേദന. ഇതൊരു സമസ്ത പദമാണ്. അതായത് സമാസത്തിൽ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, ഒന്ന് സമസ്ത പദം, മറ്റേത് അതിൻ്റെ വിഗ്രഹം. വിഗ്രഹമാണ് ഞാൻ ഇവിടെ എഴുതാൻ വേണ്ടി പോകുന്നത്. തലയിലെ വേദന, തലയിലെ വേദനയാണ് എന്തായത്? തലവേദന. നമ്മളോട് ആരോടെങ്കിലും എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ തലയിലാണ് വേദന അല്ലെങ്കിൽ തലയിലെ വേദനയാണെന്ന് പറയാറില്ല, പകരം എന്താ പറയാറുള്ളത്? തലവേദന എന്നാണ് പറയാറ്. ഇതെന്താണ്? സമാസിച്ച് എഴുതിയിട്ടുള്ളതാണ്, സമസ്ത പദമാണ്. ഈ സമസ്ത പദത്തെ വിഗ്രഹിച്ചതാണ് തലയിലെ വേദന. ഇതൊരു ടൈപ്പാണ്. സമാസത്തിന് തന്നെ ഒരുപാട് സബ് ഡിവിഷൻസ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് വിഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇക്കാര്യങ്ങളാണ് സമാസം എന്നുള്ള ടോപ്പിക്കിൽ പഠിക്കുന്നത്. അപ്പോൾ വ്യാകരണത്തിൻ്റെ സിലബസാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ഇത്രയും കാര്യങ്ങളാണ് വ്യാകരണത്തിൽ വരുന്നത്. പിന്നെ അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ സാഹിത്യമാണ്. അതിന് സാഹിത്യമായിട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് കൊടുക്കാം. സാഹിത്യത്തിൽ പ്രധാനമായിട്ടും സാഹിത്യത്തിലുള്ള നോവൽ, പ്രധാനപ്പെട്ട നോവലുകൾ, കഥകൾ, അതിലെ കഥാപാത്രങ്ങൾ ആരാണ് എഴുതിയിട്ടുള്ളത്, അതുപോലെ തന്നെ തൂലികാനാമങ്ങൾ, ഇക്കാര്യങ്ങളൊക്കെയാണ് സാഹിത്യത്തിൽ വരുന്നത്. വ്യാകരണത്തിൽ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് സിലബസ് പഠിക്കാനുള്ള. എല്ലാ PSC പരീക്ഷകൾക്കും ഇതേ സിലബസ് തന്നെയാണ് പിന്തുടരുന്നത്.